വിഴിഞ്ഞം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. സമാധാനപരമായ സമരം നടത്തി നോക്കി, പിന്നെ വഴിതടയിൽ നോക്കി, അദാനി ഗ്രൂപ്പുകാരുടെ പിന്നെ ജോലിസ്ഥലം പിന്നെ ഇടിച്ച് തകർത്ത് കയ്യേറി എല്ലാം കഴിഞ്ഞപ്പോഴും സർക്കാർ ഇത് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നതായിട്ടും പിന്നെ അനങ്ങുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ലാറ്റിൻ കാത്തലിക്ക സഭയുടെ തലതൊട്ടപ്പന്മാർ പുതിയൊരു സമരവുമായി ഭീഷണിയാണെന്ന് പറഞ്ഞത് തന്നെ പറയാം വന്നിരിക്കുന്നത്. കാരണം ഞങ്ങൾ വഴിതടയും, ഒരൊറ്റ ഒരുത്തരെയും ഞങ്ങൾ വഴിയടയാൻ നടക്കാൻ സമ്മതിക്കില്ല, ഒരു വാഹനം ഇറങ്ങാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഇന്ന് പിന്നെ നമ്മുടെ തിരുവനന്തപുരത്തെ മുഴുവൻ റോഡുകളും ഉപരോധിച്ചിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റ് പിടിച്ചെടുക്കാൻ പോകുന്നു. ആ ഇത് കഴിഞ്ഞിട്ട് ഈ ഉപരോധിച്ചിട്ട് ആളുകളെ മുഴുവൻ ബന്ദികളാക്കും. അപ്പം പിന്നെ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങും. അതിനുശേഷം ഇവർ ഇങ്ങോട്ട് വരും, വന്നിട്ട് നേരെ സെക്രട്ടേറിയറ്റ് അങ്ങോട്ട് വളയും. വളഞ്ഞിട്ട് അവിടെ പോലീസുകാരില്ലെങ്കിൽ ഗേറ്റ് അകത്ത് കയറി ചാടും. ഇത് ശരിക്കും ഈ വിഴിഞ്ഞത്ത് ഈ പ്രദേശവാസികൾ കളത്തിലിറങ്ങി ഇവരെ അടിച്ചോടിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോ അവിടെ നിന്ന് വിട്ട് വന്നതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്ന് തോന്നുന്നു. ഇപ്പൊ അവിടെ അവിടെ നിക്കക്കല്ലില്ലാത്തൊരു അവസ്ഥയായിട്ടുണ്ട്. അച്ഛന്മാർക്ക് ദേഹം നോവും എന്നൊരു സ്ഥിതി വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് വേറൊരു കളർ കൊടുക്കാൻ വേണ്ടി, സമരത്തിന് വേറൊരു രൂപം വരുത്തണമുണ്ടോ, അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇത് ആ റോഡ് ഉപരോധിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ സെക്രട്ടേറിയറ്റ് പിടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അത് ഒരു തന്ത്രമാണ് സർപ്പഞ്ച്. ഒരു കാരണം ഇതിനൊന്നും കൊണ്ട് കേരളം കുരുങ്ങുകയില്ല, സർക്കാരും കുരുങ്ങുകയില്ല, നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ ഒക്കില്ല എൻ്റെ പൊന്നച്ഛന്മാരെ. കാരണം ഇത് വേറെ കേരളമാണ്. നേരത്തെ നമ്മൾ പല ആവർത്തി പറഞ്ഞിട്ടുള്ളതുപോലെ ഭീഷണിപ്പെടുത്തി പിന്നെ തോക്കൻ മുനയിൽ നിർത്തിക്കൊണ്ട് ഇവിടെ ഒരു കാര്യം ചെയ്യാൻ നോക്കില്ല. കാരണം അത്രയ്ക്ക് നല്ല തന്നെയുള്ള ആളുകളാണ് ഇവിടെ ഭരിക്കുന്നത്. അല്ലേ, നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ഒരു ഒരു വലിയ നമ്മുടെ കേരളത്തിന് അഭിമാനമാകുന്നു. ഒരുപക്ഷെ ഇന്ത്യക്ക് തന്നെ ലോകത്തിന്റെ മുമ്പിൽ തലയുയർത്തി പിടിച്ചു നിൽക്കാൻ പറ്റുന്ന തരത്തിലാണ് ഒരു മദർ പോത്ത് എന്ന് പറയുന്ന രീതിയിൽ വിഴിഞ്ഞം വരാൻ പോകുന്നത്. അതെ, അത് ഒരു അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ ഇങ്ങനെ ഉടായ്പ് ന്യായങ്ങളുമായി അതിനെ തകർക്കാൻ ശരിക്കും ഈ എന്താണ് അവരുടെ ഉള്ളിലിരിപ്പ്. നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത്, സ്വാതന്ത്ര്യം കിട്ടി 75 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കൊരു മദർ പോർട്ട് വരുന്നത് ഇന്ത്യക്ക്, നമ്മുടെ അഭിമാനം അതാണ്. അതിനെ തകർക്കുക, ഇപ്പോൾ മദർ ഷിപ്പ് അടുക്കുന്ന പോർട്ടുകളിലെ പിന്നെ ഏജന്റന്മാർ ഇറങ്ങിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് തടഞ്ഞില്ലെങ്കിൽ അവരുടെ വരുമാനം കുറയും. ഈ കൊളംബോ വിമാനത്താവളത്തിന് മാത്രം ഒരു വർഷം 30,000 കോടി രൂപ നഷ്ടം വരുമെന്നാണ് പറയുന്നത്. പിന്നെ പിന്നെ നമ്മുടെ ദുബായ്, പിന്നെ നമ്മുടെ സിംഗപ്പൂര്, ഏറ്റവും കൂടുതൽ ദോഷമായിട്ട് ബാധിക്കുന്നത് കൊളംബോയും ദുബായുമാണ്. അതുകൊണ്ടാണ് അവർ കോടിക്കണക്കിന് രൂപ കൊണ്ടു സമരക്കാർക്ക് വിതരണം ചെയ്യുന്നത്. അതിൻ്റെ പങ്ക് വാങ്ങിച്ച് എച്ചില് കഴിച്ചിട്ട് ഉച്ഛിഷ്ടം കഴിച്ചിട്ടാണ് കേരളത്തിൻ്റെ മുഖത്ത് നോക്കി കാർക്കിച്ച് തുപ്പുന്നത്. ഇതെവിടെ നടക്കും? ഇതൊന്നും നടക്കില്ല എൻ്റെ പൊന്നച്ഛന്മാരെ ഭദ്രന്മാരെ. കാരണം ഇത് കേരളം കുറച്ച് വ്യത്യസ്തമായ ഒരു സ്ഥലമാണ്. ഇന്ത്യ വികസിക്കണം, കേരളവും അതോടൊപ്പം വികസിക്കണം. ഇന്ത്യയുടെ മുഖച്ഛായ മാറുന്ന ഒരു വൻ പ്രോജക്റ്റ്, ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു പ്രോജക്റ്റ് വരുന്നതിനെതിരെ ഇങ്ങനെ കണ്ണും കലാശമൊക്കെ കാണിച്ച് ഇങ്ങനെ ഇറങ്ങി തിരിച്ച് കടന്ന് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയെ പറഞ്ഞിളക്കി പിന്നെ പിന്നെ സത്യം ഏതാണ് പിന്നെ കളവ് ഏതാണെന്ന് അവർക്ക് മനസ്സിലാവാൻ വയ്യാത്തൊരു വിഭാഗമാണ് ഈ മത്സ്യത്തൊഴിലാളി. അവരെ വളരെ പെട്ടെന്ന് അവരെ പ്രലോഭിപ്പിച്ച് ഒരു ലൈനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. കാരണം അവർ നിഷ്കളങ്കരായ മനുഷ്യരാണ്. നിഷ്കളങ്കരായ മനുഷ്യരെ എങ്ങനെയും അവർക്ക് കൊണ്ടുപോകാം എന്നുള്ള നിലയിലാണ് ഞാൻ വേണ്ട ചെറിയൊരു ഉദാഹരണം പറയാം. സർക്കാരിനെതിരെ നിങ്ങൾ കുറ്റം പറയുന്നുണ്ടല്ലോ, ഈ കുറെ ആളുകൾ വലിയ തുറ മറ്റേ ഷെഡി കിടക്കുന്നു എന്നുള്ളത്. ഈ ഇമൻ പിടിക്കുന്ന മീനിന്റെ സിംഹഭാവവും കക്കിലാക്കുന്ന നിങ്ങളുടെ സഭയുണ്ടല്ലോ, എന്താ 10 വീടും ഉണ്ടാക്കി കൊടുക്കാത്ത? ആ എല്ലാം നിങ്ങൾ സർക്കാർ ഒരിക്കലും പിടിക്കുന്ന മീനിന്റെ വിഹിതം വാങ്ങുന്നില്ല. ആ സർക്കാരിന്റെ ഒരു പ്രതിനിധി അവിടെ ചെല്ലുന്നില്ല. നമ്മൾ ലേലം ചെയ്യുന്ന സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അറിയാം, അവിടുത്തെ ഇടവക പള്ളിയുടെ ഒരു ആചാര ഒരു ഒരാൾ ലേലം വിളിക്കും എത്രയാണെന്ന്. സത്യം പറഞ്ഞാൽ പിടിച്ചുകൊണ്ടുവരുന്ന ആ മത്സ്യത്തൊഴിലാളിക്ക് അറിയില്ല അവൻ്റെ ഉൽപ്പന്നം എത്ര രൂപയ്ക്ക് പോയെന്നും ഇതിൽ എത്ര നമുക്ക് കിട്ടുമെന്നും എത്ര ഇടനിലക്കാരെ കൊണ്ടുപോകും എത്ര പള്ളിയിൽ അച്ഛൻ കൊണ്ടുപോകും എത്ര രൂപതയ്ക്ക് പോകുമെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ ജീവിതകാലം മുഴുവനും ചൂഷണം നടത്തിയ ഒരു വിഭാഗത്തിൻ്റെ തലപ്പൊപ്പന്മാരോട് നിൽക്കുന്നത് 10 വീട് വെച്ച് കൊടുക്കാൻ എന്താ ഓക്കി ദുരന്തം വന്നു അല്ലേ? ആ നിങ്ങൾക്ക് 5 കിലോ അരി അവർക്ക് എത്തിക്കാൻ കഴിഞ്ഞു അല്ലെ? നിങ്ങൾ കൊണ്ടുവരുന്ന മീൻ മുഴുവൻ അല്ല. ഇത് ഇവർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയെ എപ്പോഴും കൂടെ നിർത്തുക. അതെ, കൂടെ നിർത്തിയിട്ട് അവരുടെ രക്ഷകന്മാരാണ് ഞങ്ങളെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ അവരെ സഹായിക്കലോ അല്ലെങ്കിൽ അവരെ വെച്ച് മുതലെടുക്കലാണ്. കാരണം ഇവരൊരു വോട്ട് ബാങ്കാണ്. അതുകൊണ്ട് രാഷ്ട്രീയക്കാരെല്ലാവരും ചെന്ന് ഇവരുടെ കാൽക്കൽ വീഴും എന്നുള്ളൊരു ചിന്തയാണ്. ആ ചിന്തയ്ക്കാണ് യഥാർത്ഥത്തിൽ ഇത്രയും ദിവസം അവർ സമരം ചെയ്തിട്ടും
തിരിഞ്ഞു നോക്കാത്ത സർക്കാർ ഒരു കരണത്തടി കൊടുത്തിരിക്കും. തീർച്ചയായിട്ടും അത് മാത്രമല്ല, അവിടുത്തെ ജനങ്ങൾ മുഴുവൻ ഇളകിയിരിക്കുക. പ്രദേശവാസികൾക്ക് പുറത്തിറങ്ങാൻ വയ്യാത്ത തരത്തിലുള്ളൊരു സമരം, അങ്ങനൊരു സമരം ഉണ്ടോ? നിങ്ങൾ അവർ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു ഭാഗത്തേക്ക് മാറി സമരം ചെയ്യാൻ. ഇപ്പൊ അവിടുത്തെ പ്രദേശവാസികളുടെ കടലോരത്തുള്ള നാട്ടുകാരുടെ അടിപേടിച്ച് ഓടി ഇങ്ങോട്ട് വന്ന് ഇനിയിപ്പോ ഇവിടെയുള്ള നാട്ടുകാരുടെ അടി വാങ്ങിക്കാനുള്ള, നമുക്ക് നമ്മുടെ ഒരു ദിവസമൊക്കെ ഇതൊക്കെ മനുഷ്യർ സഹിക്കും. ഇപ്പൊ തന്നെ തിരുവനന്തപുരം നഗരത്തിൽ സാറും ഞാനും ഒക്കെ യാത്ര ചെയ്ത് വരുന്ന വഴിയിൽ എത്ര റോഡ് ചുറ്റി എത്ര കിലോമീറ്റർ ചുറ്റിയാണ് ഇവിടേക്ക് എത്തിയത്. അപ്പൊ അത്തരത്തിൽ അത്തരത്തിലുള്ള സമരം, അതൊക്കെ ഒരു ദിവസമൊക്കെ ഒരു സമരം നടക്കുമ്പോൾ അതൊരു പതിവാക്യമാക്കാനാണ് ഭാവമെങ്കിൽ അതിന്റെ വിവരം അറിയാനുള്ള സാധ്യതയുണ്ട്. അല്ല, വിവരം അറിയേണ്ട കാര്യമൊന്നുമില്ല. റോഡ് കംപ്ലീറ്റ് അവരുടെ കയ്യിലായി കഴിഞ്ഞാൽ അവർ സെക്രട്ടേറിയറ്റ് കൂടെ പിടിച്ചാൽ പിന്നെ നമ്മുടെ പിന്നെ പിണറായി വിജയനെയും കൂടെ അവിടെ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ, അയാൾ പിണറായി വിജയനെ ചീത്ത പറഞ്ഞൊരു അച്ഛനുണ്ടല്ലോ ഇതിന്റെ സമരത്തിന് പറഞ്ഞിരിക്കുന്നത്, അയാളെ പിണറായിയിലേക്കും കണ്ണൂരിലേക്ക് പറഞ്ഞയക്കും എന്ന് പറഞ്ഞ് ആ അച്ഛനെ പിടിച്ച് മുഖ്യമന്ത്രി ആക്കിയിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയെ പറഞ്ഞയക്കണം, അതാണ് മിടുക്ക്. ഇതൊന്നും കൊണ്ട് ഈ ഉമ്മാക്കി കൊണ്ടൊന്നും കേരളം വരളില്ല, കേരളത്തിന് ഒരു ചുക്കും ചെയ്യാനൊക്കില്ല. പിന്നെ നിങ്ങളൊക്കെ കുറച്ച് ഞങ്ങൾക്ക് ഈ ബിഷപ്പ് പിന്നെ ബിഷപ്പ് പിന്നെ അച്ഛൻ എന്നൊക്കെ പറയുന്നത് ഒരു 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 മതത്തിൻ്റെ ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ബഹുമാനിക്കേണ്ട പദവിയാണ്. അതിനെ ഇല്ലാതാക്കരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഈ പാവപ്പെട്ടവനെ എല്ലാ കാലത്തും പിന്നെ പണ്ട് എബ്രഹാം ലിങ്കൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരെയും എല്ലാ കാലത്തും നിങ്ങൾക്ക് പറ്റിക്കാൻ ആകില്ല എന്ന്, ചിലരെ ചില സമയത്ത് പറ്റിക്കാം പക്ഷെ എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാനാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എൻ്റെ പൊന്നച്ചന്മാരെ ബിഷപ്പ് തിരുമേനിമാരെ മെത്രാന്മാരെ മിശ്രമ ജീവിതം നയിക്കുന്ന ഒരു മെത്രാനെ പോലും എടുത്തു കൊണ്ടുവന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു വേറെ മെത്രാൻ പറഞ്ഞു ഞാൻ ഈ തമ്പരി പന്തലിൽ തന്നെ കിടന്നുറങ്ങുമെന്ന് പറഞ്ഞു. അദ്ദേഹം വൈകുന്നേരമൊഴിഞ്ഞ് പൊടിയിൽ തട്ടി നേരെ പോയി ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോലുള്ള അദ്ദേഹത്തിൻ്റെ ആസ്ഥാനത്ത് പോയി കിടക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇത്. ഇതൊക്കെ ആരെ കളിപ്പിക്കാൻ? പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി ഇതൊക്കെ വിശ്വസിക്കും. ഇന്നൊരു മത്സ്യത്തൊഴിലാളി സ്ത്രീ പറയുന്നത് കേട്ടു, അച്ഛന്മാർ ഞങ്ങളുടെ അച്ഛന്മാരുടെ ദേഹത്ത് തൊട്ട് ഒരുത്തിനെയും ഞങ്ങൾ വെറുതെ വിടൂല്ല എന്ന്. ഏതെങ്കിലും ഒരു അച്ഛൻ്റെ ദേഹത്ത് ആരെങ്കിലും തൊട്ട് അങ്ങനെ ഒരു സാധനമായി ഇതിനെ മാറ്റിയെടുക്കാൻ വളരെ അപകടകരമായ ഒരു മുദ്രാഭാഗ്യമാണ് ഇന്ന് അമ്മമാരെ വിളിച്ചത്. ആ തരത്തിലൊരു സാധനം കൊണ്ടുവരാനുള്ള ശ്രമമുണ്ട്. ഇവര് തന്നെ ഇനി ഏതെങ്കിലും തരത്തിൽ പുറകെ കൂടാനാണ് ഒരു അടി കൊടുത്തിട്ട് ഇനിയിപ്പോ നാളെ മറ്റന്നാൾ നടക്കാൻ പോകുന്നത് ഏതെങ്കിലും അച്ഛന്റെ ഡോഗ വലിച്ചു കയറും. ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബ്ലേഡോ മോട്ടോസിയോ വെച്ചിട്ട് പോന്ന് പോന്ന് ഇടുക ഞങ്ങളുടെ അച്ഛന്റെ തിരുരക്തം. അതിലെ തിരുരക്തം തന്നെ പറയുന്നത് ഭൂമി വീണിരിക്കില്ല. ഭയങ്കര വൈകാരികമായ വിഷയമാക്കി മാറ്റാൻ സാധ്യതയുള്ള ഒരു സമരമാണ് സർക്കാർ ഇത്രയും ഭംഗിയായി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ചുരുക്കമുണ്ട് അവർക്ക്, അത് എപ്പോഴായാലും അതിങ്ങനെ പൊട്ടിപ്പുറപ്പെട്ട് വരാറുള്ളൊരു സാധ്യത പറയുന്ന ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനേ കഴിയില്ല. അതെ, നിങ്ങളവിടെ 1000 ദിവസം കടന്നാലും ശരി, സർക്കാരിനൊരു ചുക്കും ചുണ്ടാമ്പൂല, ഈ നാട്ടുകാർക്ക് ഒരു ചുക്കും ചുണ്ടാമ്പൂല, അവിടെ കിടക്കുകയുള്ളൂ. നിങ്ങൾ എണീറ്റ് തനിയെ എണീറ്റ് പിന്നെ ഊരി ഓടേണ്ട ഒരു അവസരം ഉണ്ടാവും, അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഈ വീണ്ടും ഞങ്ങൾക്ക് പറയാനുള്ള ഒന്നാണ്, ഇത് കേരളമാണ്, കളി ഇങ്ങോട്ട് വേണ്ട.